നമസ്കാരം. ലേറ്റസ്റ്റ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള സ്ഥാപനമായ ഡിഫൻസ് എസ്റ്റേറ്റ്സ് ഓർഗനൈസേഷനിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ മൊത്തം 97 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ള 10-ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. 9,300 രൂപ മുതൽ 34,800 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ്. വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഡിഫൻസ് എസ്റ്റേറ്റ് സൗത്ത് ഏൺ കമാൻഡ് പൂനെയിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെ മൊത്തം 3 തസ്തികയിലായിട്ടാണ് നിലവിൽ ഇപ്പോൾ 97 വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ തസ്തികയിലുള്ള ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 7 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ മൊത്തം 7 വേക്കൻസി ആണെങ്കിൽ പോലും ഓരോ വേക്കൻസിയും അവർ റിസർവേഷൻ ബേസ് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഈ തസ്തികയിലേക്കുള്ള ശമ്പള സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് 9,300 രൂപ മുതൽ 34,800 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 30 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 15/1/2022 ആണ്. അതുപോലെ തന്നെ അടുത്ത തസ്തികയായിട്ടുള്ള സബ് ഡിവിഷണൽ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആകെ മൊത്തം 89 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്കുള്ള ശമ്പള സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് 5,200 രൂപ മുതൽ 20,200 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 27 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 15/1/2022 തന്നെയാണ്. അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത തസ്തികയായിട്ടുള്ള ഹിന്ദി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആകമൊത്തം 1 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 5,200 രൂപ മുതൽ 20,200 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 27 വയസ്സ് വരെയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ചാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അവൈലബിൾ ആണ്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യ തസ്തികയായിട്ടുള്ള ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മാസ്റ്റർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. റെക്കോഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ, ഒരു കമ്പൽസറിയോ ഇലക്ട്രിക്കൽ സബ്ജക്റ്റോ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും ഹിന്ദിയോ ഇംഗ്ലീഷോ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും, കമ്പൽസറിയോ അല്ലെങ്കിൽ ഒരു ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള ബാച്ചിലർ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും, ഹിന്ദിയോ ഇംഗ്ലീഷോ ഒരു ഇലക്ടീവോ അല്ലെങ്കിൽ ഒരു കമ്പൽസറി സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത തസ്തികയായിട്ടുള്ള സബ് ഡിവിഷണൽ ഓഫീസർ 2 എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മെട്രിക്കുലേഷൻ പാസ് അല്ലെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, റെക്കോഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ സിവിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് റെക്കോഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ നൽകിയിട്ടുണ്ട്. അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത തസ്തികയായിട്ടുള്ള ഹിന്ദി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യതയോ റെക്കോഗ്നൈസ്ഡ് സ്കൂളിൽ നിന്നോ ബോർഡിൽ നിന്നോ നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ് അവരുടെ ഒരു റിലവൻറ്റ് ടൈപ്പിംഗ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ടൈപ്പിംഗ് സ്പീഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക.
അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. റിട്ടേൺ ടെസ്റ്റിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അതിന്റെ സിലബസും കാര്യങ്ങളും ഓരോ തസ്തിക വൈസുള്ള സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം റിട്ടേൺ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ അവർ നൽകുന്നുണ്ട്. ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഏജ് റിലാക്സേഷനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ചാർട്ട് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓർഡിനറി പോസ്റ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം നിലവിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി ഫില്ലപ്പ് ചെയ്തിട്ട് അവർ ചോദിച്ചിട്ടുള്ള റിലവൻ ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫീ ഉൾപ്പെടെ വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അഡ്രസ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡിഫൻസ് എസ്റ്റേറ്റ് സൗത്തേൺ കമാൻഡ് നിയർ ECHS പോളിക്ലിനിക് കൊൻവാദ റോഡ് പൂനെ എന്ന് മഹാരാഷ്ട്ര 411040 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് വേണം നിങ്ങളിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്ന എൻവലപ്പിന്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അയക്കുന്ന എൻവലപ്പിന്റെ കൂടെ ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റിലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും വെച്ച് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു ഡോക്യുമെന്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 200 രൂപയാണ് അവർ ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫേവർ ഓഫ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഡിഫൻസ് എസ്റ്റേറ്റ് സൗത്തേൺ കമാൻഡ് പൂനെ, പേയബിൾ അറ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്തേൺ കമാൻഡ് ബ്രാഞ്ച് പൂനെ എന്ന് പറയുന്ന അഡ്രസ്സിൽ വേണം നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ വുമൺ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സിനും അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് അവർ അപേക്ഷാ ഫീസിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി, അല്ലെങ്കിൽ അപേക്ഷകർ അവർക്ക് ലഭിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 15/1/2022 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അവർക്ക് അപേക്ഷകൾ ലഭിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾ അപേക്ഷകൾ പോസ്റ്റലിൽ വെച്ചിട്ട് അവർക്ക് ലഭിക്കേണ്ട ലാസ്റ്റ് തീയതിയാണ് എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ എന്ന് പറയുന്നത്. ഇത് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ നൽകിയിട്ടുണ്ട്. ഈ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളതും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നൽകുകയും കൂടെ ചെയ്യുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവർക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.